സാർ ആ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മളവിടെ ഇത് ചെയ്തതാണ് പക്ഷെ അത് നടക്കുന്നില്ല ബയോ വേസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയതാണ് ബയോ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ അന്നത്തെ പിള്ളേരുമായിട്ട് ഇത് ചെയ്തതാണ് പക്ഷെ അത് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ വേണ്ട വേറൊന്നും അല്ല ഇവിടെ വേറെ എന്തോ പ്ലാനുണ്ട് സർക്കാർ വക പ്ലാനുണ്ട് ചെറിയൊരു കല്ലുമൊക്കെ വെച്ചിട്ട് ഇവിടേക്ക് വന്ന് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം അല്ല അതിന് സർക്കാരെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം അവർ ഇവര് വാക്ക്വേ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന അല്ല ഇതുവഴിയാണ് നമ്മുടെ ബോർഡറിനുള്ളിൽ തന്നെ ഓ നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ ഇല്ല ആ മാർക്കിംഗ് ഇല്ല സാർ അത് ആ പുഴക്കകത്തേക്ക് പോയെന്നേ പുഴക്കകത്തേക്ക് അല്ല അതുണ്ട് അതില്ലാന്നല്ല പക്ഷെ അതിന്റെ ഇപ്പുറത്തു കൂടെ ആയിരിക്കും റോഡ് പോകുന്നത് എന്നിട്ട് ഇവിടെ ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഒക്കെ പ്ലാനിങ് ആണ് മാസ്റ്റർ പ്ലാൻ ആ കോളേജില് അതിപ്പോ അറിയില്ല സർക്കാരിന്റെ അല്ല പദ്ധതി നമ്മുടെ മാസ്റ്റർ പ്ലാൻ കാണുമെന്ന് തോന്നുന്നില്ല NSS-ന് ഒരുപാട് പ്രൗഡ് ആവാനുള്ള കുറെ കാരണങ്ങളുണ്ട് കേട്ടോ ഈ ഇത് മരങ്ങളും വലിയ മരങ്ങളൊക്കെ ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നതിൽ ഇവിടുത്തെ മുൻകാല NSS-ന്റെ വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇതല്ല മാഷ് പറഞ്ഞ ഏരിയ ബൗണ്ടറി ഇപ്പുറത്തേക്ക് വരും ഇപ്പുറത്തേക്ക് വരും ഇവിടെ ആ ഒരു പൈപ്പിംഗ് നടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ പൈപ്പിംഗ് നടക്കുന്ന ഇഷ്ടം പോലെ സ്ഥലം അല്ല ഇവിടെ പക്ഷെ വളരെ കൃത്യമായിട്ട് കാണാവുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അത് അങ്ങോട്ടേക്ക് പോയിട്ട് അത് ഉള്ളിലോട്ട് കേടിയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലുള്ളതല്ലേ പറഞ്ഞു അതെ 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 നമുക്ക് പോവാം വരൂ ആ സുരേഷ് ഇവിടെ പഠിക്കാം നോക്കണം മോളെ മുള്ളുണ്ടാവും ഇവിടെ ഇത് കണ്ടില്ലേ ഈ മുളകളൊക്കെ 10-25 വർഷമായിട്ട് ബാലു ബാലു വെച്ചാന്ന് പറയുന്നു ബാലു ആയിരിക്കും ഇതിന് ബാലു ആയിരിക്കും കാനപ്പി വരുന്നോണ്ട് ആ അതോടൊപ്പം ഇതിന് എന്താ പറയുക എന്തോ എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ട് മണ്ണിന്റെ ആണോ അല്ല പക്ഷെ ഇതും അങ്ങനെ വലിയ മുളയാകുന്ന മുളയല്ലെന്നാണ് ബാലു സാർ അന്ന് പറഞ്ഞു കേട്ടത് ആണോ ആ ശരി എന്നാ എനിക്കത് ഇൻഫർമേഷൻ അറിയില്ല നമുക്കറിയില്ല ആണോ ഇതിപ്പോ വെട്ടിയിട്ടേക്കുന്നുണ്ട് ഇതിപ്പോ ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകും ഇത് മനപ്പൂർവ്വം വെട്ടുന്നതാണ് ഇതോ ആ അതാ അല്ല പക്ഷേ ഇത് നോക്കൂ ഇത് മനപ്പൂർവ്വം വെട്ടിയിട്ടേക്കാണ് ഇത് കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഇതാണ് നമ്മൾ തടയിടാൻ ശ്രമിച്ചത് ഉണ്ടോ അത് വെട്ടിയത് തന്നെ അല്ലേ അല്ലാതെ ഒടിഞ്ഞു വീണതല്ലല്ലോ അല്ല ഇത് പല മരങ്ങളുടെയും സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വെട്ടിയിട്ട് ഉണക്കും എന്നിട്ട് എടുത്തുണ്ട് ഈ മരം വലിയൊരു മെസ്സേജ് വരുന്നുണ്ട് വീണു എന്നിട്ടും വളരെയാണ് നമ്മള് വീണാലും നമ്മള് തളരരുത് വളരണം ആ ഒരു മെസ്സേജ് ആ മരം തരുന്നത് നമുക്ക് സുരേഷ് സാറെ നിങ്ങൾ വെള്ളക്കുപ്പി എടുക്കാൻ പോയി അല്ലേ ആണോ ഓക്കെ ഓക്കെ ഫോട്ടോ നമ്മൾ റിലാക്സ് ആകുമ്പോൾ എടുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് സാർ പുഴയുടെ ലൈറ്റ് ആയിട്ട് നാസിക്കരുത്
ചുറ്റൂരുകാർക്ക് ഇത് വലിയ പ്രശ്നമുള്ള ഇതല്ല അല്ലേ. കാണാൻ വഴിയില്ല ഇവര്. പുഴയുടെ സ്വന്തം പുഴയുടെ ആൾക്കാരാണ്, പക്ഷെ പുഴ കണ്ടു കാണുമോ എനിക്ക് സംശയമുണ്ട്. അല്ല നമുക്ക് ഒരു ദിവസം ഒരു പുഴ കുളിയൊക്കെ ഓർഗനൈസ് ചെയ്യണം. ഇതിനകത്ത് ഇപ്പൊ തൽക്കാലം ഇവിടെ 2004 സുദീപ് സാർ ഉണ്ടായിരുന്നു, അപ്പോഴായിരുന്നു ആ അൻവർ സാർ NSS-ന്റെ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടെ പുഴ ക്ലീൻ ആക്കിയത് അതെ. ഞാൻ നടക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഷൂ ഇട്ട് വന്നു. കുട്ടികൾക്ക് ആ പുഴ കണ്ടുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. സാർ കുറച്ച് ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് ഇരിക്കാനുള്ള രീതിയിൽ ഒരു നാല് കല്ലൊക്കെ വെച്ച് ഒരു NSS-ന്റെ കുട്ടികളെ കൊണ്ടൊരു ചെയ്യിപ്പിക്കാറുണ്ടാണ്. ഒരു നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അതിപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇവിടെയും ഉണ്ട്. ഈ ഒരു പ്രദേശവും ഈ ഒരു ഹൈറ്റ് കണ്ടില്ലേ, കുറച്ചുകൂടി ബ്രോഡ്നെസ്. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കല്ലൊക്കെ എടുത്തു കൊണ്ടിട്ട് സീറ്റിംഗ് പോലെ ആക്കി വെക്കുക. അല്ലോ മരത്തിൻ്റെയോ ചോദിച്ചിട്ട് നിങ്ങളുടെ ആ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മരത്തിൻ്റെ വേരിയിരിക്കുന്നില്ലേ, അത് നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചാൽ എന്താ പുതിയ അക്കാഡമി ബിൽഡിംഗ് ഇല്ലെങ്കിൽ ആ നാലുകെട്ടിൻ്റെ സെൻറ്ററിൽ എടുക്കണം. അല്ല ഇതൊരു റെയറസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളല്ലേ. എനിക്കൊന്നും അതിന് പ്രസാദിനോട് ഞാൻ പ്രസാദ് ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ മാഷ അത് അവിടെ കൊണ്ട് പോയി. പ്രസാദ് സാറിന് എന്തിൻ്റെ പെർമിഷൻ? ഓ എന്നിട്ട് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു ഇത് കൊടുക്കാമല്ലോ, അതിനൊരു എത്ര വർഷത്തിൻ്റെ ഒരു പഴക്കം കൊടുക്കാമല്ലോ. കിണറ്റിലിറങ്ങണ്ട, അതിൻ്റെ അതിൻ്റെ സ്റ്റെറ്റപ്പ് അറിയില്ല ശരിക്കും പറഞ്ഞു. ഇനി ഒരു ദിവസം നമുക്ക് സജ്ജരായിട്ട് വരാം, തോർത്തുമുണ്ടൊക്കെ എടുത്ത് ഗദ്യമായിട്ടൊക്കെ വരണമെങ്കിൽ വരാം. ആ ഇപ്പോ മീൻ പിടിക്കാനും ഞങ്ങള് പണ്ട് ഹോസ്റ്റലിലിപ്പോ മറ്റേ കൊതുക് പോലെയൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിച്ച് ഈ ബാലേട്ടനൊക്കെ ആയിട്ട് മാഷക്ക് ഈ കൊളയുമായിട്ടുള്ള ആ ഒരു ഒരു മിനിറ്റ് പറയൂ. മൂന്ന് കൊല്ലം ഇവിടെ പഠിച്ചല്ലോ മാഷ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു ആ മൂന്ന് കൊല്ലം എന്ന് പറയുന്നത്. നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു ക്യാമ്പസ് തന്നെയാണ് ചിറ്റൂർ കോളേജ് എന്ന് ഒരു നിസ്സംശയം പറയാൻ പറ്റും. അപ്പൊ അതിനകത്തുള്ള ഏറ്റവും നല്ല അനുഭവങ്ങളൊന്ന് ഹോസ്റ്റൽ ജീവിതം, അതുപോലെ തന്നെ പുഴയോടനുബന്ധിച്ച് പുഴയിലുള്ള കുളികൾ, അതുപോലെ തന്നെ പുഴയിൽ വന്ന അലക്കുക, തുണി അലക്കാൻ വേണ്ടി നമ്മൾ പുഴയിൽ വരാറുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ സ്ഥിരമായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ കോളേജിലൊക്കെ ജോലി ചെയ്യുന്നിരുന്ന ആളുകളൊക്കെ ആയിട്ട് വന്ന് മീൻ പിടിച്ച് അങ്ങനെയൊക്കെ വന്ന് നമ്മൾ അത് മെസ്സുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്വന്തം നിലയ്ക്ക് തന്നെ പാചകമൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് വെക്കേഷൻ സമയങ്ങളിൽ മെസ്സ് വർക്ക് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബദൽ കണ്ടെത്തണം. അപ്പോൾ ആ സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളും. അപ്പോഴുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ ഒന്ന് പുഴയിലെ മീൻ, തൊട്ടപ്പുറത്ത് ഈ പറയുന്ന പുഴയരികിൽ തന്നെ വലിയ ഇതിൽ കൃഷികൾ ഇപ്പോൾ പ്രശാന്ത് സാറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പണ്ട് ഈ കൃഷിഭൂമിയിലേക്ക് നമ്മൾ കൈകയറും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മധുരക്കിഴങ്ങായിരുന്നു, മധുരക്കിഴങ്ങ് ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുക മോഷ്ടിക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ അപ്പോൾ അത് കഴിച്ചാൽ അത് അതും അഗൈൻ നമ്മൾ മസാല കൊണ്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള വലിയ നല്ല അനുഭവങ്ങളാണ്. മാഷക്ക് മനോഹരൻ സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ ഈ കോളേജിനെ പറ്റി പറയുമ്പം ഏറ്റവും കൂടുതൽ വികാരം കൊണ്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളത് മനോഹരൻ സാർ. തീർച്ചയായിട്ടും മനോഹർ സാർ ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ ഒരു TVS മോഡലൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടിയായിട്ട് പുള്ളി വരും കൊമ്പമേശ രൂപിച്ചിട്ട്. ഒരു പച്ചയായ മനുഷ്യനായിരുന്നു കേട്ടോ, സത്യം. അപ്പൊ ആ പുള്ളിയെ കുറിച്ച് പല തരത്തിലുള്ള ആരോപണങ്ങൾ ഇവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നു. ശരിക്കും പച്ചയായ ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ കുട്ടികളോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾ.
കുട്ടികളെ അത്രയും അത് അത് ഏതൊക്കെ തരത്തിൽ അയാളെ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ്. പലതരത്തിൽ സഹപ്രവർത്തകരാലും ഒരുപാട് വിദ്യാർത്ഥികളും അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളെ പോയിട്ട് പൈസ ചോദിച്ചാൽ പുള്ളി അപ്പെടുത്ത് കൊടുക്കും. അപ്പോൾ ആവശ്യക്കാരും അനാവശ്യക്കാരും പോയിട്ട് അയാളെ പൈസ വാങ്ങുന്നു, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളിക്ക് മനസ്സിലായിട്ട് പോലും പുള്ളി അത് ഒരു എല്ലാ കോളേജിലും കാണുന്ന ഇതുപോലെ അധ്യാപകർ അത് ആ കാലഘട്ടങ്ങൾ മനോഹർ സാർ എടുത്തു പറയേണ്ട ഒരാൾ തന്നെയായിരുന്നു. കുട്ടികളെ അതുപോലെ തന്നെ തങ്കമണി ടീച്ചർ ഒരു പരിധിവരെ അങ്ങനെ കുട്ടികളെ സ്നേഹിക്കാൻ കൂടെ നിൽക്കാനൊക്കെ അധ്യാപകരെ ഓർക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു ഇതുണ്ട്, അധ്യാപകരായിട്ട് പോലും വലിയൊരു പാരമ്പര്യമുണ്ട്. ഈവൻ നമ്മുടെ പഴയ കെ എസ് രാധാകൃഷ്ണൻ ഒക്കെ ഇവിടെ രാധാകൃഷ്ണൻ അതുപോലെ നരേന്ദ്രപ്രസാദ് ആ അത് പിന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ മറ്റേ മറ്റേ അതിങ് എടുത്തു അതെന്താണ് അത് ഇതാണ് കറുവേപ്പില അല്ലെന്നേ നമ്മുടെ മലയാളത്തിൽ എഴുതിക്കൊണ്ടിരുന്നിട്ട് പുള്ളിയെ ഇവിടെ അത് ഒരു ആയ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു അല്ലെന്നേ മലയാളം വാരികയില് അദ്ദേഹം മരിച്ചു കൃഷ്ണനായർ എം കൃഷ്ണനായർ കറിക്കുള്ള വക കണ്ടെത്താൻ നോക്കുകയാണ്. കറിക്കുള്ള വക അല്ല കറിക്കണ ഒരു തുക എനിക്ക് വരണേ. ഇതൊരു ഉഗ്രൻ സാധനമാണ്. ഏതാ കറിവേപ്പില അല്ലേ? ആ കറിവേപ്പില വീട്ടില് നമ്മള് അത്ര പോരാ ഗന്ധത്തിൽ ഗന്ധത്തിൽ പോരാ ചില ലൊക്കാലിറ്റിയിലേ സുദീപിനെ സുദീപിന്റെ ഭാഷ ഇവിടെ പഠിച്ചത് ഏത് വർഷമാണ് നിങ്ങള്? ഞാൻ 2002 നവോദയയിലുള്ള ജയിൽവാസത്തിന് ശേഷം ഒരു സ്വാതന്ത്ര്യത്തിന് കൊതിച്ചുകൊണ്ട് നവോദയ പറഞ്ഞു നിങ്ങൾ ചെറുതാക്കല്ലേ നവോദയ 2005 2002 തൊട്ട് 2005 വരെയുള്ള കാലയളവിലെ